हाई फ्रेंड्स साजा किचन ऐवर्म स्वागत इन नाम ईटम नोर इच्चिकरियुमान अदने का मुंबईट निदान चानल का एल सब्सक्रैब तोटे बेल क्लिक वरू नमुक नोक नोर इच्चिकरियम एने ആദ്യം നമ്മൾ നെയ്ച്ചോറ് വെക്കാനായിട്ട് അതിനുമ്പ് ഉരുളി അടപ്പത്ത് വെച്ച് കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാനാണ് നമ്മൾ ഒരു ഉരുളി അടപ്പത്ത് വെച്ച് കുറച്ച് 2 സ്പൂൺ നെയ്യ് ഇട്ട ശേഷം 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ 50 ഗ്രാം കശുവണ്ടി അതിനകത്തോട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കാനാണ് അതിന്റെ കൂടെ തന്നെ ഒരു 50 ഗ്രാം മുന്തിരിങ്ങയും കൂടി അതിന്റെ കൂടെ ഇട്ട് ഒന്നിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് മൂത്തു നമുക്ക് ഇനി അത് കോരി എടുക്കാം അതിനു ശേഷം നമ്മൾ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാളയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ് സവാള മൂത്തു നമുക്കിനി അത് ആ സവാള കോരി എടുക്കാം കരിയാൻ പാടില്ല ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ അത് എടുക്കണം നമ്മൾ അതിനു ശേഷം ഒരു ചരുവം അടപ്പത്തോട്ട് വെച്ച് നമ്മൾ നെയ്ച്ചോർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടക്കുകയാണ് 2 സ്പൂൺ ഡാൽഡ നമ്മൾ ആ ചരുവത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു അതിനു ശേഷം നമ്മൾ ഒരു 100 ഗ്രാം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച ശേഷം രണ്ട് കറുകപ്പട്ട 5 ഏലക്ക 6 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നു അതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നു വെള്ളത്തിന് കണക്കുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഊറ്റി എടുക്കുന്നല്ല പറ്റിച്ച് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് വെള്ളത്തിന് കണക്കുള്ളത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു അതിനു ശേഷം നമ്മൾ അടപ്പുകൊണ്ട് അടച്ചു വെച്ച് വെള്ളം തിളക്കാനായിട്ട് ഇപ്പോൾ വെള്ളം തിളച്ചിരിക്കുകയാണ് തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് അരി ഇടാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരി ജീരകശാല കൈമ റൈസാണ് ഏറ്റവും നല്ലത് അതാണ് അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴുകി 3 പ്രാവശ്യം കഴുകിയ ശേഷം ഒരു 25 മിനിറ്റ് കുതിരാൻ വെച്ച് അതിനു ശേഷമാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് നമ്മൾ അരി ഇട്ടു അതിനു ശേഷം നമ്മൾ അത് മൂടി വെക്കാം ചെറിയ തീ മതി അധികം തീ വേണ്ട നമ്മുടെ ചോറ് ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് നമ്മളത് ഊറ്റിയെടുക്കുന്നില്ല പറ്റിച്ചെടുക്കുകയാണ് അതുകൊണ്ട് അധികം വെള്ളം വേണ്ട ഒന്നുകൂടെ അടച്ചു വെക്കാം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ മതി ചോറ് റെഡിയാവും ഇപ്പം ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് ഇളക്കി നോക്കാം അടിക്കൊന്നും പിടിച്ചിട്ടില്ല കുഴപ്പമില്ല അതിനുശേഷം നമ്മളൊരു 100 ഗ്രാം ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ ചോറ് ഏതാണ്ട് വെന്തു ഒരു കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുന്നത് ചേർക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അതുകൊണ്ടാണ് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഒരു 50 ഗ്രാം നെയ്യും കൂടി അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുന്നു ഒന്നുകൂടെ ഒന്ന്
ദമ്മായി കിട്ടാനാണ് ഒരു 5 മിനിറ്റോളം അങ്ങനെ ഇരുന്നാൽ ഇരിക്കുമ്പോഴേക്ക് അത് വെന്ത് കിട്ടും നമ്മുടെ നെയ്ച്ചോർ ഏതാണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതൊന്ന് വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതെയൊക്കെ ഇരിക്കാനാണ് വെള്ളം വറ്റിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തു വെച്ച സവോള ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കശുവണ്ടി വറുത്തു വെച്ചത് ഇട്ട് കൊടുക്കുന്നു ഉണക്കമുന്തിരി വറുത്തതും അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ചൂട് കൊണ്ട ശേഷം നമ്മൾ ഇറക്കി വെക്കുന്നു നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഇറച്ചിക്കറി വെക്കാൻ പോവാണ് കോഴിയാണ് നമ്മൾ വെക്കുന്നത് ഒരു ഉരുളി അടപ്പത്ത് വെച്ച ശേഷം 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലോട്ട് ഒരു സ്പൂൺ കടുകിട്ട ശേഷം നമ്മൾ സവോള ഒരു 4 സവോള നമ്മൾ അതിലോട്ട് ഉരുളിയിലോട്ടിട്ട് ചൂടാക്കിയ ശേഷം നമ്മൾ 2 കഷ്ണം ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും ചതച്ചും കൂടെ അതിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കുന്നു ഒരുമാതിരി മൂത്ത ശേഷം നമ്മൾ പച്ചമുളക് തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കുന്നു ഒരു 3 തക്കാളിയാണ് ഞാൻ ചെറുതായിട്ടായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5 പച്ചമുളകും അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കുന്നു ചെറുതായിട്ട് അതിൻ്റെ ഇത് പച്ചമുളക് ഒന്ന് മാറണം ആ പരുവത്തിന് നമ്മളത് ഇളക്കി കൊടുക്കുന്നു ഇപ്പോൾ പച്ചമുളകൊക്കെ മാറി നമുക്കിനിയും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു 3 സ്പൂണ് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നു ഒന്ന് ചെറുതായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാണ് ഒരു 3 സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുന്നു കൂടാതെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത ശേഷം നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ആ മസാലയ്ക്കകത്തോട്ട് നമ്മൾ കരിയാപ്പില ഒരു 3 തണ്ട് കരിയാപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു ഞാനിവിടെ 2.5 സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഉപ്പ് കൂടിയാലും കൊള്ളത്തില്ല അതിൻ്റെ പരുവത്തിന് മതി നമ്മൾ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കോഴി ഒരു 2 കോഴിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 കിലോ ഉള്ള 2 കോഴി അപ്പം 4 കിലോ വരും ആ കോഴിയാണ് നമ്മൾ നെയ്ച്ചോറിൻ്റെ കറിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിലോട്ടിട്ട് ശരിക്ക് ഇളക്കി ആ മസാലയെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുന്നു കോഴി അതിലോട്ട് ഒരു മണിക്കൂർ കൊണ്ട് അത് വെന്ത് കിട്ടും ഏതാണ്ട് വേവാറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം കറി ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അധികം ചാറ് വേണ്ട ചെറിയ ഒരു ചാറ് മതി അധികം ചാറായ കൊള്ളത്തില്ല ഏതാണ്ട് ഈ പരുവത്തിലൊക്കെ നമുക്ക് എടുക്കണം നമുക്ക് നെയ്ച്ചോറ് കഴിക്കണ്ടല്ലേ നമ്മൾ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ നമ്മൾ അത് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാൽ നിർബന്ധമില്ല വേണ്ടവർക്ക് ഒഴിച്ചാൽ മതി അതിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നു നമ്മുടെ കറി കോഴിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനിയും കറി വാങ്ങി വയ്ക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ കോഴിക്കറി ഇനി നമുക്ക് നെയ്ച്ചോറ് ഒരു പാത്രത്തിലോട്ട് നമുക്ക് വിളമ്പിയെടുക്കാം സെർവിനായിട്ട് നമുക്ക് അതിനു മുമ്പേ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതിനായിട്ടാണ് നമ്മൾ ഇറച്ചിക്കറിയും കൂടെ നമ്മൾ കോഴിക്കറിയും കൂടെ ആ പാത്രത്തിൻ്റെ സൈഡിലോട്ട് വിളമ്പി വെക്കുന്നു
നല്ല മണമൊക്കെ വരുന്നുണ്ട്. നെയ്ച്ചോറിൻ്റെ നല്ല മണമാണ് പാത്രം തുറന്ന പാടെ വന്നത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അടിപൊളി അടിപൊളി.